കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സജീവമായി നമ്മുടെ മുൻപിലേക്ക് ആദ്യം വരുന്നത് ആ ദേശീയ രാഷ്ട്രീയ വാർത്തയിലേക്ക് നമുക്ക് ആദ്യം പോകാം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണിന്ന് ശശി തരൂറും ദിഗ്വിജയ് സിംഗും പത്രിക സമർപ്പിക്കും പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് ശശി തരൂർ പറഞ്ഞിരിക്കുന്നു ജി ട്വന്റി ത്രീ നേതാക്കൾ ആനന്ദ് ശർമ്മയുടെ വസതിയിൽ ഇന്നലെ യോഗം ചേരുകയും ചെയ്തിരുന്നു വിവരങ്ങളുമായി പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് സുനിലിനോട് ചോദിച്ചറിയാം വാർത്തയുടെ വിശദാംശങ്ങൾ സുനിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനോ എവിടാണ് സിയിൽ നിൽക്കുന്നത് രാവിലെ മനു കോൺഗ്രസ് ആസ്ഥാനത്ത് മധുസൂദൻ മിസ്ത്രിയുടെ ഔദ്യോഗിക മുറിക്ക് മുമ്പിലാണ് ഇവിടെ എത്തിയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ പത്രിക നൽകേണ്ടത് ഏതായാലും ഇന്ന് ശശി തരൂർ എത്തും എന്നറിയിച്ചിട്ടുണ്ട് ദിഗ്വിജയ് സിംഗും പത്രിക നൽകാൻ എത്തും എന്നറിയിച്ചിട്ടുണ്ട് പത്ത് മണിക്കാണ് മധുസൂദൻ മിസ്ത്രി ഇവിടേക്ക് എത്തുക പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പത്രിക നൽകാനുള്ള സമയം അപ്പോൾ ഞാൻ ഈ ഒരു മുറിക്ക് മുമ്പിൽ തന്നെ വന്ന് നിന്ന് ഇന്നത്തെ ഈ റിപ്പോർട്ട് നൽകാമെന്ന് കരുതി മനു തീർച്ചയായും അതിന് പ്രസക്തി ഉണ്ടല്ലോ കാരണം ഇന്നാണല്ലോ ഒരു അന്തിമ ചിത്രം ഏകദേശം വ്യക്തമാകുന്നത് ഇന്ന് വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശശി തരൂർ ദ്വിജയ് സിംഗ് ഒപ്പം തന്നെ മുകുൾ വാസ്നിക്കിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ജി ട്വന്റി ത്രീ നേതാക്കളിൽ നിന്നൊരു സർപ്രൈസ് എൻട്രി ഉണ്ടാകുമെന്ന് കേൾക്കുന്നു അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ സുനിൽ മനു തീർച്ചയായും ഇന്നത്തെ ദിവസം ദില്ലിയിലെ ഈ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് തന്നെയായിരിക്കും എല്ലാ രാഷ്ട്രീയ ശ്രദ്ധയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ശശി തരൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് ഇവിടെ എത്തി പത്രിക നൽകും എന്ന് അതിനുശേഷം ദില്ലിയിൽ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന്റെ വസതിയിൽ നടത്തും എന്ന് കൂടി ശശി തരൂർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മത്സരരംഗത്തേക്ക് ശശി തരൂർ വരുന്നു ശശി തരൂർ ഇന്ന് പത്രിക നൽകുന്നു രണ്ടാമതായി മത്സരരംഗത്തേക്ക് വരാൻ പോകുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ആണ് ഏറെ നാളായും മുൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് പ്രമുഖ കോൺഗ്രസ് നേതാവാണ് മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഏതായാലും ദിഗ്വിജയ് സിംഗ് കൂടി മത്സരരംഗത്തേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട് ദിഗ്വിജയ് സിംഗും ഇവിടെ മധുസൂദൻ മിസ്ത്രിയുടെ ഓഫീസിലെത്തി നേരത്തെ പത്രിക വാങ്ങിയിരുന്നു ഏതായാലും ഇന്ന് ദിഗ്വിജയ് സിംഗ് കൂടി ഈ മുറിയിലേക്ക് മധുസൂദൻ മിസ്ത്രിയുടെ ഈ മുറിയിലേക്ക് വന്ന് പത്രിക നൽകും മൂന്നാമതായി ആരായിരിക്കും വരിക എന്നതാണ് ഇനി ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ആയിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥി അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അംഗീകരിക്കുന്ന ഒരു പൊതുസ്ഥാനാർത്ഥിയായി പത്രിക നൽകാൻ തീരുമാനിച്ചത് പക്ഷേ അപ്പോഴാണ് രാജസ്ഥാനിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുകയും അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തിൻ്റെ പക്ഷം നേതാക്കളൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ വിവാദം ഉയർത്തുകയും ഒക്കെ ചെയ്തത് സച്ചിൻ പൈലറ്റിനെതിരെയുള്ള നീക്കമായിരുന്നു പക്ഷേ അത് ഈ ഒരു അധ്യക്ഷ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിന് വലിയ ക്ഷീണമായി അപ്പോൾ അശോക് ഗെഹ്ലോട്ട് മത്സരിക്കേണ്ടതില്ല അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടിനെ ഒരു കോൺഗ്രസ് അംഗീകരിക്കുന്ന ഒരു പൊതുസ്ഥാനാർത്ഥിയായി അംഗീകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പിന്നീട് എത്തി അതോടെ അശോക് ഗെഹ്ലോട്ട് ഔട്ടായി ഇനി ആരാണ് ആ സ്ഥാനത്തേക്ക് വരിക ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ആ സ്ഥാനത്തേക്ക് വരുമോ വരുമോ എന്നൊക്കെ നമുക്ക് ഇന്ന് അറിയാൻ കഴിയും ഇന്ന് ആണ് അവസാന തീയതി നാമനിർദ്ദേശ പത്രിക നൽകേണ്ട ഇരുപത്തിനാലാം തീയതി മുതലാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട ദിവസം ആരംഭിച്ചത് അങ്ങനെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നീണ്ട ഈ ദിവസം കത്ത് ഇതുവരെ ആരും പ്രധാനപ്പെട്ട ആരും പത്രിക നൽകിയിട്ടില്ല ചില പ്രവർത്തകരൊക്കെ തന്നെ പത്രിക ഇവിടെ നിന്ന് വാങ്ങി പോയിരുന്നു അവരൊക്കെ തന്നെ പത്രിക നൽകിയോ എന്ന കാര്യം ഇതുവരെ കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല അതായാലും പ്രധാനപ്പെട്ട ആരും ഇതുവരെ പത്രിക നൽകിയിട്ടില്ല അപ്പോൾ ഇന്നാണ് പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒരുപക്ഷേ ഈ മധുസൂദൻ മിസ്ത്രിയുടെ ഭരണാധികാരി മധുസൂദൻ മിസ്ത്രിയുടെ ഈ മുറിയിലേക്ക് വന്ന് പത്രിക നൽകാൻ പോകുന്നത് അങ്ങനെ ശശി തരൂർ പത്രിക നൽകുന്നു ദിഗ്വിജയ് സിംഗ് പത്രിക നൽകുന്നു ഇനി ഒരു കോൺഗ്രസ് അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും അത് മുഗുൾവാസിനി ാണോ അതോ മല്ലികാർജുന ഖാർഗെ ആണോ അത് അതെല്ലാം മറ്റാരെങ്കിലും എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഏതായാലും മുഗൾവാസനയ്ക്കിൻ്റെ പേര് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ മുഗൾ മുഗൾവാസിനിക്ക് ജി ഇരുപത്തിമൂന്ന് നേതാക്കൾക്കൊപ്പം നിന്ന് ശക്തമായൊരു നേതൃത്വം വേണം എന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ ഒരു നേതാവ് കൂടിയാണ് ആ നേതാക്കളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അന്ന് നേതൃത്വത്തിന് മുഗൾവാസനക്കിനോട് ചെറിയ വിയോജിപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് ഏതായാലും ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒരു വക്താവായി മുഗൾവാസനക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും മുഗൾവാസനയ്ക്ക് െ ഒരു വിശ്വസ്തനായി അംഗീകരിക്കാനാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ നെഹ്റു കുടുംബത്തിന് ഒരു സംശയമുണ്ട് എങ്കിലും ഇപ്പോൾ ആളെ കിട്ടാനില്ല എന്നുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരുന്നുണ്ട് ഒരു വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ നേതൃത്വം നേരിടുന്നുണ്ട് ഹൈക്കമാൻഡ് നേരിടുന്നുണ്ട് ഏതായാലും ഇപ്പോഴും അക്കാര്യത്തിലൊരു സസ്പെൻസ് തുടരുന്നുണ്ട് ഏതായാലും ശശി തരൂർ ക്യാമ്പായാലും ദിഗ്വിജയ് സിംഗുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളായാലും ഒക്കെ തന്നെ ആരായിരിക്കും ആ ഒരു സ്ഥാനാർത്ഥി എന്ന കാര്യം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്തായാലും ഇന്ന് നമുക്ക് അതിൽ വ്യക്തമാകും ായാലും അങ്ങനെയൊരു സ്ഥാനാർത്ഥി വന്നില്ല എങ്കിൽ തീർച്ചയായും ശശി തരൂരും ദിഗ്വിജയ് സിംഗും തമ്മിലായിരിക്കും പ്രധാന മത്സരം നടക്കുക അപ്പോൾ ഇതിൽ ആരെ കോൺഗ്രസ് വോട്ടർമാർ അംഗീകരിക്കും എന്നതും കാത്തിരുന്ന് കാണണം ഏതായാലും ഒൻപതിനായിരത്തിലധികം വോട്ടർമാരാണ് ഈ ഒരു കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ വോട്ടർ പട്ടികയൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മധുസൂദൻ മിസ്ത്രി ഒക്ടോബർ പതിനേഴാം തീയതിയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടക്കുക അതായാലും മുന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ പതിനേഴാം തീയതി വോട്ടെടുപ്പ് നടന്നാൽ പത്തൊൻപതാം തീയതി വോട്ട് എണ്ണി അന്ന് വൈകുന്നേരത്തോടുകൂടി അത് പ്രഖ്യാപിക്കും അതിനകം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബാലറ്റ് ബോക്സുകളൊക്കെ തന്നെ ദില്ലിയിലേക്ക് കൊണ്ടുവരും അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിലെ എ ഐ ആസ്ഥാനത്ത് ആരംഭിക്കാൻ പോവുകയാണ് അവസാന ദിവസവും പത്രിക നൽകേണ്ട അവസാന ദിവസവും ഇക്കാര്യത്തിൽ ആരാക്കിയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് തീർച്ചയായും ഇവിടെ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ശശി തരൂരിന്റെ കാര്യത്തിൽ ഒരു ആകാംക്ഷ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ ണെങ്കിൽ വ്യാപകമായി ഒരു പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അധി അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിയാൽ പാർട്ടിയെ അടിമുടി പുനഃസംഘടിപ്പിക്കും സംഘടനാ സംവിധാനത്തിൽ വലിയ അഴിച്ചുപണികൾ നടത്തുമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് പ്രധാനമായും എത്തിയിട്ടുണ്ട് ഈ നെഹ്റു കുടുംബത്തിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുകയും അവരുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വലിയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ടത്തിൽ തരൂരിൻ്റെ ഈ വാക്കുകളൊക്കെ ആരെങ്കിലും കണക്കിലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ മനു പുതിയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് നൽകിയപ്പോൾ ചൂണ്ടിക്കാണിച്ചതാണ് പഴയ കോൺഗ്രസ് അല്ല പുതിയ കോൺഗ്രസ് കോൺഗ്രസിൽ മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്സിന് ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും പലർക്കും സംശയമാണ് അങ്ങനെ സംശയമുള്ള പലരും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി അതിൽ ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കൾ വരെയുണ്ട് അപ്പോൾ ഈ പാർട്ട് പാർട്ടി ജീവനും രക്തവും മാംസവും ഒക്കെയാണ് എന്ന് കരുതിയിരുന്ന നേതാക്കൾ പോലും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയൊരു സാഹചര്യമുണ്ട് അത്രയ്ക്ക് വിശ്വാസ നഷ്ടമാണ് അല്ലെങ്കിൽ വിശ്വാസക്കുറവാണ് ഈ പാർട്ടിയോട് ഈ നേതാക്കൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ കോൺഗ്രസ്സിൽ അടിമുടി മാറ്റം വേണം കോൺഗ്രസ് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇനിയും ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നെഹ്റു കുടുംബം പറയുന്ന ആഗ്രഹിക്കുന്ന പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ ഇനി നടക്കണമെന്നില്ല അതിലൊക്കെ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം അതുതന്നെയാണ് ശശി തരൂരിൻ്റെ ഒരു പ്രതീക്ഷ ശശി തരൂർ ഈ മത്സരരംഗത്തേക്ക് വരാൻ പോക വരാൻ തീരുമാനിച്ചതും ഒരുപക്ഷെ അതുകൊണ്ട് ആയിരിക്കാം ഏതായാലും ശശി തരൂർ ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് താൻ മത്സരരംഗത്തേക്ക് വരാൻ തീരുമാനിച്ചത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ കഴിയും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് കോൺഗ്രസിനെ അടിമുടി മാറ്റും എന്ന് ശശി തരൂർ ഈ അഭിമുഖത്തിൽ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് വോട്ട് ചെയ്ത എല്ലാവരും ഹിന്ദുത്വവാദികളല്ല എന്നുകൂടി ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് ശശി തരൂർ അവകാശപ്പെടുന്നത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത ബെൽറ്റുകൾ കടന്നു ചെല്ലാൻ തനിക്ക് കഴിയും കൂടി ശശി തരൂർ പറയുന്നു ഓരോ പ്രവർത്തകനും കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു ഉണ്ടാക്കും അങ്ങനെ കോൺഗ്രസിൽ ഒരു പുതിയ മുഖം കൊണ്ടുവരും പുതിയ ശീലങ്ങൾ കൊണ്ടുവരും കോൺഗ്രസ്സിനെ പുതുമയോടെ കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കും എന്നൊക്കെയാണ് ശശി തരൂർ അവകാശപ്പെടുന്നത് ഏതായാലും ശശി തരൂരിന് അത് കഴിയുമോ എന്നൊക്കെ നമുക്ക് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാത്തിരുന്ന് കാണാം ായാലും ശശി തരൂർ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വോട്ടെടുപ്പിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചും എങ്ങനെയൊക്കെ ആയിരിക്കും കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചും ഒരു പ്രകടന പത്രിക പുറത്തിറക്കും എന്നുകൂടി ശശി തരൂർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രകടന പത്രിക തന്നെ പുറത്തിറക്കി കോൺഗ്രസിനെ എങ്ങനെ ശക്തിപ്പെടുത്താനാകും എങ്ങനെ ഒരു പുതുമ കൊണ്ടുവരാൻ കഴിയും എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ശശി തരൂർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകും ുന്നത് അങ്ങനെ ഒൻപതിനായിരത്തിലധികം വോട്ടർമാരിൽ എത്ര പേരെ ശശി തരൂരിനെ സ്വാധീനിക്കാനാകും എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും ശശി തരൂരും ദിഗ്വിജയ് സിംഗും തമ്മിൽ ആണ് മത്സരം നടക്കുന്നതെങ്കിൽ തീർച്ചയായും ശശി തരൂരിന് പ്രതീക്ഷ വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദിഗ്വിജയ് സിംഗിന് നമുക്കറിയാം സ്വന്തം സംസ്ഥാനമായ മധ്യപ്രദേശിൽ പോലും വലിയൊരു പിന്തുണ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ ശശി തരൂർ വെച്ചു പുലർത്തുന്നു ഏതായാലും കൃത്യമായൊരു പ്രൊഫഷണൽ രീതിയിലൂടെ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ശശി തരൂർ കാണുന്നത് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും തീർച്ചയായും അതില് സുനിൽ സുനിൽ പറഞ്ഞൊരു വാക്ക് പ്രേക്ഷകർ വളരെ ആഘോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളെ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നൊരു പരാമർശം സുനിൽ പറഞ്ഞപ്പോൾ അത് ആളുകൾ വളരെയധികം ആഘോഷത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് അവർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായി പറയുകയും ചെയ്യുന്നു കിട്ടിയോ ഇല്ല കിട്ടിയിട്ടില്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളെ കിട്ടിയിട്ടില്ല എന്ന് രജീഷ് പി എം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു ഒപ്പം തന്നെ പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് സുരേഷ് എന്നൊരു പ്രേക്ഷകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള പരാമർശങ്ങളുമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും സജീവമായി വരുന്നുണ്ട് സുനിൽ എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ എ കെ ജി സെൻ്ററെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ അത് നേരെ തിരിച്ചു കിട്ടുകയാണ് അതായത് അധ്യക്ഷസ്ഥാനത്തേക്ക് ആളെ കിട്ടിയോ ആളെ കിട്ടിയോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിന് നേരെ തിരിഞ്ഞു വരുന്നുവെന്ന ചോദ്യം തീർച്ചയായും വലിയ പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേരിടുന്നത് നമുക്കറിയാം ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഒരു ദേശീയ മുഖമായി നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണം എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അശോക് ഗെഹ്ലോട്ടിനെ വളരെ സീനിയറായ ഒരു നേതാവാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അങ്ങനെ അശോക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് രാജസ്ഥാനിലെ പ്രശ്നങ്ങളുണ്ടായി അശോക് ഗെലോട്ടിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് സ്വന്തം സംസ്ഥാനത്ത് പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത സർക്കാരിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരു നേതാവിനെ എങ്ങനെയാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് അംഗീകരിക്കാൻ കഴിയുക അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നത് ഏതായാലും അതിനുശേഷം പിന്നീട് ഒരു നേതാവ് ആരായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ട ഒരു നേതാവ് ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് ഇതൊക്കെ അനൗദ്യോഗികമാണ് എന്ന് പറയുമ്പോഴും ഔദ്യോഗിക ഒരു ഔദ്യോഗിക രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കാരണം ഈ ഒരു അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ അതിനുശേഷം പിന്നീട് പാർട്ടിയുമായി വേറൊരു വഴിക്ക് പോയാൽ അത് വലിയ പ്രതിസന്ധിയാകും അത്തരം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും വലിയ കരുതലോടെയാണ് ഇക്കാര്യത്തിൽ നെഹ്റു കുടുംബവും അവരുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കളും ഒക്കെ തന്നെ നീക്കം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നെഹ്റു കുടുംബത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെന്ന നിലയിൽ അശോക് ഖെലോട്ടിനെ ഉയർത്തിക്കൊണ്ടുവന്ന അശോക് ഖെലോട്ട് കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്ത് ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുണ്ട് ദിഗ്വിജയ് സിംഗിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല മുകുൾ വാസനയ്ക്കിന് ഇപ്പോഴും ഒരു ഇരട്ട മനസ്സിലാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് മല്ലികാർജുന ഖാർഗേടെ കാര്യത്തിലാണെങ്കിൽ മല്ലികാർജുന ഖാർഗേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ല അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ തുടരുകയാണ് പകരം ആര് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരമില്ലാത്തൊരു സ്ഥിതി ഇപ്പോഴും കോൺഗ്രസ്സിന് മുന്നിലുണ്ട് ഏതായാലും ആ ഒരു സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂരിനൊക്കെ അനുഗ്രഹമാകുന്നത് ഏതായാലും ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും കാരണം ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നെഹ്റു കുടുംബത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമൊക്കെ അവർ സജീവമായി തുടരുന്നിടത്തോളം കാലം സോണിയാഗാന്ധിയുമൊക്കെ തന്നെയായിരിക്കും ഈ പാർട്ടിയെ നയിക്കാൻ ഭരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് വന്നാൽ കൃത്യമായ കമാൻഡിംഗ് പവറുള്ള ഒരു നേതാവ് വന്നാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഏതായാലും അതിന് തൽക്കാലം ഏതായാലും നെഹ്റു കുടുംബം അനുമതി നൽകാനുള്ള സാധ്യതയും കുറവാണ് ഏതായാലും എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഉരുത്തിരിഞ്ഞ് വരിക ആര ഒരു ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിരിക്കും എ ഐ ആസ്ഥാനത്ത് ഇപ്പോൾ കാര്യമായി ആരെയും കാണാനില്ല ആളൊഴിഞ്ഞ് കിടക്കുകയാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് പത്രിക നൽകാനുള്ള അവസാന ദിവസമാണ് അതിൻ്റെ ഒരു ആവേശമൊന്നും ഏതായാലും ഇന്ന് തൽക്കാലം കോൺഗ്രസ് ആസ്ഥാന േക്ക് വന്നിട്ടില്ല ഒരുപക്ഷേ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അതിന് പത്രിക നൽകുകയാണെങ്കിൽ ഇതൊന്നും ആകില്ല കോൺഗ്രസ് ആസ്ഥാനത്തെ കാഴ്ചകൾ രണ്ടായിരത്തിൽ സോണിയാഗാന്ധി മത്സരിച്ച സമയത്തൊക്കെ തന്നെ അത് രാവിലെ മുതൽ ഈ ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്തൊക്കെ തന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ മുതൽ വലിയ തിരക്കും ആൾക്കൂട്ടവും പ്രവർത്തകരുടെ ബഹളവും മുദ്രാവാക്യം വിളിയുമൊക്കെയായിരുന്നു അന്ന് സോണിയാഗാന്ധിയെ എതിർത്ത് മത്സരിക്കാൻ ശ്രമിച്ച ജിതേന്ദ്ര പ്രസാദയ്ക്ക് ഈ എ ആസ്ഥാനത്തേക്ക് വരാൻ പോലും കഴിഞ്ഞില്ല വരാൻ കഴിഞ്ഞതിന് വലിയ പ്രയാസപ്പെട്ടാണ് ജിതേന്ദ്ര പ്രസാദ ഈ ഗേറ്റ് കടന്നൊക്കെ വന്നത് അദ്ദേഹത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അപ്പോൾ അങ്ങനെ വലിയ പ്രതിഷേധങ്ങളും ഉന്തും തള്ളിനുമിടയിലൂടെയൊക്കെയാണ് അന്ന് പത്രിക നൽകിയത് അത്തരം ആ കാലം ആ കാലമെല്ലാം മാറി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏതായാലും ഇന്നിപ്പോൾ ശശി തരൂർ വരുന്നു ദിഗ്വിജയ് സിംഗ് വരുന്നു സസ്പെൻസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നറിയാൻ കാത്തിരിക്കാം അങ്ങനെ വളരെ നിർണായകമായ ഒരു ദിവസം എ സി സി ആസ്ഥാനത്തേക്ക് എ സി സി ആസ്ഥാനത്തെ സംബന്ധിച്ചുണ്ടാവുകയാണ് ഏതായാലും ഞങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ കാത്തിരിക്കും ആരൊക്കെയായിരിക്കും ഇവിടെ പത്രിക നൽകാൻ വരുന്നത് എന്നറിയാം മനു തീർച്ചയായും തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന് ഏതായാലും എ സി സി ആസ്ഥാനത്തായിരിക്കും സുനിൽ അടക്കമുള്ളവരുടെ എല്ലാ കണ്ണുകളും നിൽക്കുക ഇന്ത്യൻ രാഷ്ട്രീയം ഒരു പക്ഷേ ഇന്ന് എ എ സി സി ആസ്ഥാനക്കി കുറേ നാളുകൾക്ക് ശേഷം എ സി സി ആസ്ഥാനത്തേക്ക് എല്ലാ കണ്ണുകളും കാതുകളും കുർപ്പിച്ച് നിൽക്കുകയാണ് ഓക്കെ സുനിൽ ഞാൻ പിന്നീട് സുനിലേക്ക് വരാം നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പിന്നീട് എത്താം സുനിൽ ആണ് വിവരങ്ങൾ എ സി സി ആസ്ഥാനത്ത് നിന്ന് നൽകിയ ആളുമാരവും ഒഴിഞ്ഞുകിടക്കുകയാണ് ഇപ്പോഴും എ സി സി ആസ്ഥാനത്ത് നിന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായിട്ടും ആ ഒരു ആവേശമൊന്നും കാണാനില്ല ഒരു പക്ഷേ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും പത്രിക നൽകാനില്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു നിലപാട് മാത്രമല്ല അധികാരമില്ല പഴയ പ്രതാപമില്ല തകർച്ചയുടെ പടുകുഴിയിലാണ് പക്ഷേ എന്നിട്ടും തമ്മിലടിക്കും കസേരകളിക്കും ഒരു കുറവുമില്ല എന്നത് ഇപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിയെ വേറിട്ട് നിർത്തുന്നുണ്ട് ഈ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിലും നോക്കാം ഇന്നൊരു അന്തിമ ചിത്രം തെളിയുമ്പോൾ ആരൊക്കെ ആയിരിക്കും മത്സരരംഗത്തേക്ക് പ്രധാനമായും വരിക ശശി തരൂരുണ്ട് ഏതായാലും ഒപ്പം തന്നെ ദിഗ്വിജയ് ഉണ്ട് ഇനി മുഗൾവാസിനിക്ക് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി വരുമോ എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ജി ട്വന്റി ത്രീയിൽ നിന്ന് ആരെങ്കിലും സർപ്രൈസ് എൻട്രി നടത്തുമോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കാരണം പത്രികകളൊക്കെ നേരത്തെ നിരവധി പ്രവർത്തകരൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അത് ആരൊക്കെ ആരുടെ പേരിലൊക്കെ ആയിരിക്കും സമർപ്പിക്കുക എന്നത് ഏറെ വലിയ ഒരു ചോദ്യം തന്നെ ആ ചോദ്യത്തിന് ഇന്ന് ഇന്ന് കൂടി ഒരു തീരുമാനമാകും അപ്പോൾ അതിൽ ഒരു വ്യക്തത വരും ആരായിരിക്കാം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനായി എന്ന വലിയ ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടും ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നടക്കുമ്പോൾ പക്ഷേ അത് ഇത്രയധികം വലിയ പ്രതിസന്ധിയിലേക്ക് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു പ്രതിസന്ധിയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പൊതുവേ ദുർബലമായ സാഹചര്യത്തിൽ നിന്ന് അതീവ ദുർബലമായ സ്ഥിതിയിലേക്ക് സംഘടന ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് വിവരങ്ങളാണ് സുനിൽ നമുക്ക് നൽകിയത് സുനിലേക്ക് പിന്നീട് പോകാം